ഇടുക്കിയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി കേരള കോൺഗ്രസ് മാണി വിഭാഗം വെട്ടിലായി. ഹൈറേഞ്ചിലെ പാർട്ടി വോട്ടർമാർ അധികവും ഇപ്പോൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഭാഗമാണ്. ഇവരെ എങ്ങനെ അനുനയിപ്പിക്കും എന്നതാണ് ഇപ്പോഴത്തെ ആലോചന. ജോയിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ തീരുമാനമാണ് കേരള കോൺഗ്രസിന് തിരിച്ചടിയായത്. LDF പിന്തുണ കൂടി കിട്ടിയതോടെ ഇത് ഇരുട്ടടിയായി. പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് ഇടുക്കി ഉടുമ്പൻചോല ഉൾപ്പെടുന്ന മലയോര മേഖല. ഈ കത്തോലിക്ക ഭൂരിപക്ഷ മേഖലയാണ് കേരള കോൺഗ്രസിന്റെ നട്ടെല്ല്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഭാഗമായ ഈ പാർട്ടി പ്രവർത്തകരെ എങ്ങനെ UDFന് അനുകൂലമാക്കാമെന്നാണ് ഇപ്പോഴത്തെ ആലോചന. കാരണം ഇത് പാർട്ടിയുടെ പ്രശ്നമാണ്. പാർട്ടി അണികൾ നഷ്ടപ്പെടാതെ നോക്കാനുള്ള ബാധ്യത കേരള കോൺഗ്രസിനുണ്ടല്ലോ. അതിനുള്ള വർക്ക് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും കേരള കോൺഗ്രസ് കൃഷിക്കാരുടെ പാർട്ടിയാണ്. പ്രത്യേകിച്ച് കൃഷിക്കാരുടെ പാർട്ടി വേറെ വേണ്ട, ഞങ്ങളാണത്. കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടി യോഗം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പരമാവധി നിരവധി യോഗങ്ങൾ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് തീരുമാനം. കേരള കോൺഗ്രസ് നിലപാടിന് ഇടുക്കി രൂപതയും എതിരായതോടെ നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ് പാർട്ടി നേതാക്കൾ. ഇടുക്കിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. അതേസമയം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ചൂടുറപ്പിക്കുക എന്ന തന്ത്രം വിജയകരമായി പരീക്ഷിക്കാനാണ് ഇടുക്കിയിലെ സ്ഥാനാർത്ഥിത്വം അടക്കമുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കി CPM ശ്രമിക്കുന്നത്. കഴിഞ്ഞ തവണ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ കടന്നുകയറാനുള്ള ശ്രമം പരാജയപ്പെട്ടെങ്കിൽ ഇത്തവണ വിജയം ഉറപ്പിക്കാനാകുമെന്നും പാർട്ടി നേതൃത്വം വിലയിരുത്തി. ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനമുറപ്പിക്കണമെന്നത് CPMന്റെ വർഷങ്ങളായുള്ള രാഷ്ട്രീയ മോഹമായിരുന്നു. ജയിൽ മോചിതനായ PDP നേതാവ് അബ്ദുൽ നാസർ മദനിയുമായി കൂട്ടുകൂടി പൊന്നാനി പരീക്ഷണം നടത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു നീക്കം നടത്തിയെങ്കിലും അമ്പയെ പരാജയപ്പെട്ടു. ലീഗിൻ്റെ അപ്രമാദിത്വത്തെ മറികടക്കാൻ CPMനായില്ലെന്ന് മാത്രമല്ല, പിന്തുണച്ചിരുന്ന മറ്റു മതവിഭാഗങ്ങളും ഇടക്കാലത്ത് CPMനെ കൈവിട്ടു. പൊടുന്നനെയാണ് ഗാർഗിലിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ CPMന് മുന്നിൽ വന്നുപെട്ടത്. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങി വിഷയത്തിലിടപെട്ടതോടെ മലയോര മേഖലയിലെ ക്രിസ്ത്യൻ ജനതയുമായി പാർട്ടിക്കൊരു പാലമായി. നികൃഷ്ടജീവി പ്രയോഗമൊക്കെ മറന്ന് സഭയും പാർട്ടി നേതൃത്വവും ഒരുമിച്ചു. ഒടുവിൽ ഇടുക്കിയിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി വക്താവിനെ LDF സ്ഥാനാർത്ഥിയുമാക്കി. പത്തനംതിട്ട മുതൽ വയനാട് വരെയുള്ള കാർഷിക മേഖല ലക്ഷ്യം വെച്ചുള്ള ഈ പുതുബാന്ധവത്തെ CPM സെക്രട്ടറി വിലയിരുത്തുന്നത് ഇങ്ങനെ. ഇപ്പോൾ ഏതായാലും പഴയ അവസ്ഥയല്ല, പഴയ സാഹചര്യമല്ല. അങ്ങനെയൊരു കടുത്ത വിരോധപരമായ നിലപാട് ഒരു വിഭാഗവും ഞങ്ങളോട് സ്വീകരിക്കുന്നില്ല. കാരണം അനുഭവത്തിലൂടെ നമ്മുടെ കേരളത്തിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കർഷക ജനതയുടെ ആത്മമിത്രങ്ങളെന്ന് അവകാശപ്പെട്ടിരുന്ന കേരള കോൺഗ്രസുകളെ മാറ്റി നിർത്തിയാണ് CPM പുതിയ ബന്ധം തുടങ്ങിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായും ഒരു പരീക്ഷണ ഘട്ടം തന്നെയാണ്. ഇതിൽ CPMും LDFും വിജയിച്ചാൽ അതൊരു തുടക്കമാകും, കേരള കോൺഗ്രസുകളുടെ അധികാര രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്ന പുതിയൊരു തുടക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. വിഷയം പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് ശ്രീ ജോസഫ് വാഴയ്ക്കൻ, MLA, കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ആന്റണി രാജു എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ ആന്റണി രാജുവിലേക്ക്. ശ്രീ ആന്റണി രാജു, ഹൈറേഞ്ച് സംരക്ഷണ സമിതിയെ തള്ളിപ്പറഞ്ഞു താങ്കൾ. പാർട്ടി അത്ര ശക്തമായി പറഞ്ഞിട്ടില്ല, പക്ഷേ അണികൾ ഇപ്പോഴും എവിടെയാണെന്ന് ചോദിച്ചാൽ UDFനൊപ്പമാണോ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കൊപ്പമാണോ? കേരള കോൺഗ്രസ് പാർട്ടി അണികൾ ഇപ്പോഴും എപ്പോഴും UDFമായി മുന്നണി ബന്ധത്തിൽ തുടരുന്ന കാലം വരെ UDFമായി ബന്ധപ്പെട്ട് മാത്രമേ കേരള കോൺഗ്രസ് അണികൾ നിലപാട് സ്വീകരിക്കുകയുള്ളൂ, UDFനൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ. UDF രാഷ്ട്രീയത്തിന്റെ ഭാഗമായി കേരളത്തിലെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ നടത്തുന്ന പ്രവർത്തനം എങ്ങനെയാണോ അതുപോലെ പ്രവർത്തിച്ചുകൊണ്ട് UDFൽ സ്ഥാനാർത്ഥികൾക്ക് ശക്തമായ പിന്തുണ നൽകും. UDFൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയും അത് ആ നയം സ്വീകരിക്കുന്ന പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും UDFന്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ ആന്റണി രാജു, നേരത്തെയുള്ള പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ, കോട്ടയം ഇടുക്കി ജില്ലകളിലെ പഴയ പോരാട്ടങ്ങൾ ഓർത്താൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ആഴ്ച വരെ വലിയ കോലാഹലങ്ങൾ, താങ്കൾ അടക്കമുള്ളവർ ഉയർത്തിയ പരാതി, ആ പരാതികൾ പലതും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഔദ്യോഗികമായി നിങ്ങളെല്ലാം പറയുന്നു, കത്തോലിക്ക സഭ പറയുന്നു, ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് സമരം ചെയ്ത കേരള കോൺഗ്രസിലെ എം പ്രവർത്തകരാണ് ഭൂരിപക്ഷം എന്നുള്ളത് നമുക്കറിയാം. ഈ സാഹചര്യമൊക്കെ നിലനിൽക്കെ പാർട്ടിക്ക് സീറ്റ് കൊടുത്തില്ലെന്ന് അതൃപ്തിയുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങൾ പോരെ അണികൾക്ക് ഇത്തവണ മറിച്ച് ചിന്തിക്കാൻ ഇടുക്കിയിലെങ്കിലും? കേരള കോൺഗ്രസ് പാർട്ടി കസ്തൂരിരംഗൻ വിഷയത്തിലും ഇടുക്കി സീറ്റിന്റെ കാര്യത്തിലും പാർട്ടി എടുത്ത തീരുമാനത്തിൽ അവസാനം വരെ ഉറച്ചു നിന്നു. കേരള കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായ നിലപാട് കസ്തൂരിരംഗൻ വിഷയത്തിൽ എടുത്തത് കൊണ്ട് മാത്രമാണ് മലയോര ജനതയ്ക്ക് ആശ്വാസം പകരുന്ന വിധത്തിലുള്ള ഒരു ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടായത്.
ഇവിടെ ഇന്നത്തെ പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ പ്രസ്താവന തന്നെ അതിനുദാഹരണമാണ്. അവർ പറഞ്ഞത് എന്താണ്, ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി മലയോര ജനതയിലെ ആശങ്ക പരിഹരിക്കുമെന്നുള്ള ഒരു വിശ്വാസം, ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ ഇന്ന് പുറപ്പെടുവിച്ച പ്രസ്താവന, ഇന്നലെ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ വ്യക്തമാകുന്നത്. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എടുത്ത തീവ്രമായ നിലപാട്, ശക്തമായ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്, മലയോര ജനതയ്ക്ക് ബോധ്യമുള്ളതാണ്. മലയോര ജനതയുടെ നിലപാട് വ്യക്തമാണ്. താങ്കളിലേക്ക് വരാം, ജോസഫ് വാഴക്കൻ. ജോസഫ് വാഴക്കൻ, യു ഡി എഫിനൊപ്പം ഉറച്ചു നിൽക്കും കേരള കോൺഗ്രസ് എന്നുള്ളത് ഒരു ശുഭാപ്തി വിശ്വാസമാണ്. പക്ഷേ അടിത്തട്ടിൽ അണികൾക്കിടയിൽ അങ്ങനെ ഒരു ചലനം ആ മേഖലയിൽ പോയ മാധ്യമപ്രവർത്തകർക്ക് കാണാൻ തൽക്കാലം കഴിഞ്ഞിട്ടില്ല. പതുക്കെ മാറി വരുമെന്ന് പ്രതീക്ഷിക്കാം. അല്ല, ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിലയിരുത്തൽ അത്ര ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അവിടെ മലയോര മേഖലയിൽ പ്രശ്നമുണ്ടായിരുന്നു. അത് കേരള കോൺഗ്രസിന്റെ മാത്രമുള്ള വികാരമായിരുന്നില്ല. മലയോര മേഖലയിലെ കർഷകരുടെ സഭയുടെയും മാത്രമല്ല, അവിടെയുള്ള കർഷകർക്കുണ്ടായിരുന്ന ജെന്യുവിൻ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു ആശങ്കയായിരുന്നു. ആ ആശങ്ക പരിഹരിക്കാൻ ഇപ്പോൾ ആ ജനതയ്ക്ക് ബോധ്യമുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ അവരുടെ കാര്യം ഒരു പരിഗണനയും കിട്ടില്ലായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ നിൽക്കുന്നയാളുമാണ്. ഡൽഹിയിൽ ബി ജെ പി ആയിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഈ പ്രശ്നത്തിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പോലെ ഒരു പരിഹാരം ഉണ്ടാവില്ലായിരുന്നു. ഈ കാര്യത്തിൽ കേരള ഗവൺമെന്റ് ഉമ്മൻചാണ്ടി, കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി എടുത്ത അതിശക്തമായ ഒരു നിലപാടാണ് ഇത്. വളരെ ഗ്രീൻ ട്രൈബ്യൂണൽ, അത് ന്യായം. പക്ഷേ കേരള കോൺഗ്രസ് എം അണികൾക്ക് ഈ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇടുക്കിയിൽ അങ്ങനെ ഒരു വ്യാപകമായി എം പ്രവർത്തകർ അണിനിരക്കാത്തത് യു ഡി എഫിനൊപ്പം? അതൊരു യാഥാർത്ഥ്യം. ആര് പറഞ്ഞു അണി നിരക്കുന്നില്ല എന്ന്? ഞാൻ ആ ഇടുക്കി നിയോജക മണ്ഡലത്തിലെ ഒരു എം എൽ എ ആണ്, ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ. അവിടെ എം ഗ്രൂപ്പ് കേരള കോൺഗ്രസും എല്ലാം ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അതിനകത്ത് ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആളുകൾ, ആ അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവരോടൊപ്പം നിന്നിരുന്ന കർഷക ജനത, അവർ സത്യം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ കരട് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയതോടുകൂടി അവരുടെ കാര്യം സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് ബോധ്യമുണ്ട്. അതിനേക്കാൾ അവരുടെ ബോധ്യം, ബി ജെ പി എങ്ങാനും ഡൽഹിയിൽ അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ നിയമങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ അനുകൂലമായി ഉണ്ടാക്കിയിരിക്കുന്ന സാഹചര്യം അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള ഭയമാണ് അവർക്കുള്ളത്. അവിടെ ഇടതുപക്ഷത്തിനെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സീറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ബി ജെ പിയെ സഹായിക്കുള്ളൂ, അല്ലാതെ ഇടതുപക്ഷം 10 സീറ്റ് ഇന്ത്യയിൽ ലഭിക്കും. തെരഞ്ഞെടുപ്പ് തന്ത്രം, തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ മുദ്രാവാക്യം വ്യക്തമാണ്. പി സി ജോർജ്, ചീഫ് ഇപ്പൊ നമ്മോടൊപ്പം ചേരുന്നത്. പി സി ജോർജ്, കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ കാര്യത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് ശേഷം യു ഡി എഫ് ഒറ്റക്കെട്ടായി പോകുമ്പോൾ ഹൈറേഞ്ച് സംരക്ഷണ സമിതി അവരുടെ സമരം, ഒടുവിൽ അത് മണ്ഡലത്തിൽ യു ഡി എഫിന് ബുദ്ധിമുട്ടായി തീരുന്ന ഒരു സ്ഥിതി ഉണ്ടോ? നമ്മൾ വസ്തുതാപരമായി കാര്യങ്ങൾ വിശകലനം ചെയ്ത് പരിശോധിച്ചു കഴിയുമ്പോൾ ഈ മലയോര സംരക്ഷണ സമിതിയിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന ജനം എന്ന് പറയുന്നത് കേരള കോൺഗ്രസുകാരുമുണ്ട്, കോൺഗ്രസുകാരുമുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയം വിട്ട് ജനവര ജനതയാണ്. അവരുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി ആശങ്ക അകറ്റാൻ കഴിഞ്ഞു വരുന്നത് ആര് പറഞ്ഞാലും അത് ശരിയല്ല. ആശങ്കയുണ്ട്, പക്ഷെ വേറൊരു കാര്യമുണ്ട്. രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ, കോൺഗ്രസ് നേതൃത്വങ്ങൾ നൽകുന്ന ഈ മുന്നണിയുടെ ഘടകകക്ഷികളെല്ലാം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ പീരുമേട് നിയമമുള്ള ഇന്നലെയാണ് കേരള കോൺഗ്രസിന്റെ നിയമുള്ള കമ്മിറ്റി അവിടെ വിളിച്ചു. അവിടെ പ്രവർത്തകർ വന്നു, വളരെ വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിച്ചു. യു ഡി എഫ് വിജയം അനിവാര്യമാക്കേണ്ട ആവശ്യത്തെ പറ്റി പാർട്ടിയുടെ അഭിപ്രായം ലൈഫിനോട് പറഞ്ഞു. അവർ ബോധ്യപ്പെട്ടു, ബോധ്യപ്പെട്ടെങ്കിലും 4-5 പേര് ചൂടായി. അവർ വളരെ വികാരപരമായി സംസാരിച്ചു, പക്ഷെ അവരെയും ആ വികാരം പ്രകടിപ്പിച്ചവരെയും വസ്തുതാപരമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അവരെ സൗമ്യമാക്കി വിടാൻ കഴിഞ്ഞു. അല്ലാതെ ബ്ലണ്ടായിട്ട് അവിടെ ഒരു പ്രശ്നമില്ല എന്നൊക്കെ ആര് പറഞ്ഞാൽ അതൊക്കെ രാഷ്ട്രീയമായിട്ട് മാത്രം ജനം കരുതും. വസ്തുതാപരമായി വിശകലനം ചെയ്ത് വേണം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ. ഇവിടെ ഞാൻ വിളിച്ചു നിൽക്കുന്നില്ല, ഇവിടെ പത്തനംതിട്ടയുണ്ട്. പത്തനംതിട്ടയും ഇന്നലെ ഞാൻ 10 മണ്ഡലം കമ്മിറ്റികളെ ഒരുമിച്ച് ഞാൻ വിളിച്ചു കൂട്ടി. ആ 10 മണ്ഡലം കമ്മിറ്റിയിൽ 5 മണ്ഡലം കമ്മിറ്റി ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് കിടക്കുന്നവരാണ്. അവരുടെ വികാരത്തിലാണ് എന്നോട് സംസാരിച്ചത്. വളരെ വോട്ട് ചെയ്ത് കേരള കോൺഗ്രസ് തിരിയേണ്ടി വന്നാലും ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്നതിൽ സംസാരിച്ചു.
2.5 മണിക്കൂർ കൊണ്ടാണ് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് നേരിട്ട് വന്ന് താങ്കളോടൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ കാര്യം, പക്ഷേ ആ മിണ്ടാതിരുന്ന പോളിംഗ് ബൂത്തിലേക്ക് മാത്രം വരുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് വോട്ടർമാർ, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇനിയുള്ള 10-17 ദിവസം മതിയാകുമോ? ഒരു പ്രശ്നം ഉണ്ടാകുമോ? അതായത് ഞാൻ ഇന്നലെ വിളിച്ച നേതാക്കന്മാരാണ് ഈ ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്, മനസ്സിലായോ? അപ്പൊ ആ നേതാക്കന്മാർ കൺവിൻസ് ചെയ്യപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യും ഞാൻ പറഞ്ഞതുപോലെ എന്ന് വിശ്വസിക്കുന്ന ഞാൻ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ആശങ്ക ഇല്ല എന്ന് പറയുന്നത് അർത്ഥമില്ല. ആശങ്കയുണ്ട്, സന്ദേഹമുണ്ട്, ഇതൊക്കെയുണ്ട്. എങ്കിലും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ബ്ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 112 പേജാണത്. അതിനെ 3-4 പേജ് എടുത്ത് വായിച്ചു കൊടുക്കുകയും ആ പേജിൽ നമ്മുടെ കസ്തൂരിരംഗൻ റിപ്പോർട്ടറിനോടൊപ്പം തന്നെ നമ്മുടെ ഉമ്മൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വന്ന മാറ്റങ്ങളും 3115 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ESI മാറ്റിക്കൊണ്ടുള്ള റാപ്പിഡ് നോട്ടിഫിക്കേഷന്റെ മറ്റു വശങ്ങളും ഒക്കെ കർഷക ജനതയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ് അവർ ബോധ്യപ്പെട്ടാലും March 24 ഇപ്പോ ഗ്രീൻ ട്രൈബിളിൽ വരിക, ആ ഗ്രീൻ ട്രൈബിളിന്റെ വിധിയും കൂടി വരുമ്പോ അനുകൂലമായി വന്നു കഴിയുമ്പോൾ മാത്രമേ ജനങ്ങളുടെ ആശങ്ക, കേരളത്തിലെ കാർഷിക മേഖല ജനങ്ങളുടെ ആശങ്ക. ഗ്രീൻ ട്രൈബ്യൂണൽ വിധി അവിടെ കേസ് വരുമ്പോൾ അതൊരു നിർണായക സംഭവം തന്നെയായിരിക്കും. രാഷ്ട്രീയ പാർട്ടിയിൽ എന്ത് പറഞ്ഞാലും ഗ്രീൻ ട്രൈബ്യൂണലിന് ഈ കാര്യത്തിലുള്ള നിലപാട് നിർണായകമാണ്. ഇനി അഥവാ PC ജോർജ് പറയുന്ന പോലെ ജനങ്ങൾ ഈ കാര്യത്തിൽ UDF പറയുന്നതും കേരള കോൺഗ്രസ് പറയുന്നതും വിശ്വസിച്ചാൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിളരുകയാകും, സ്വാഭാവികമായി ഉണ്ടാവുക. രണ്ടിലൊന്ന് സംഭവിക്കും, ഒന്നെങ്കിൽ കേരള കോൺഗ്രസ് എം പ്രവർത്തകർ UDFന് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിളരേണ്ടി വരും. ഇല്ലേ, ഇതിനകത്ത് അർത്ഥമില്ല. ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന് പറയുന്നത് ഇടുക്കിയിലെ പ്രതിനിധിയായ പിതാവും അതുപോലെ വൈദികരും ഒക്കെ മറ്റു എല്ലാ മതസ്ഥരായ ആളുകളും ഉൾപ്പെടുന്ന വലിയൊരു വിഭാഗമാണ്. അവർ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയെ പിരിക്കാനോ അതിനെ ഡിവൈഡ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ രാഷ്ട്രീയക്കാരും ഇല്ല. അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ എന്നുള്ള അഭിപ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അവരുടെ കാരണം രാത്രി 10 ഏക്കർ വസ്തുവിന്റെ ഉടമയായി ഞാൻ കിടന്നുറങ്ങുന്നു. നേരം വെളുത്ത് ഏറ്റ് പത്രം വായിച്ച കസ്തൂരിരംഗൻ റിപ്പോർട്ടിലൂടെ ഞാൻ ഒന്നുമില്ലാത്ത നിസ്സനായി മാറുന്നു. ആ ഒരു സാഹചര്യം എന്ന് പറയുന്ന മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കുന്ന ആഘാതം എത്ര വലുതാണ്! ഇത് കണ്ടില്ല എന്ന് വെച്ച് പോകാൻ കഴിയുമോ? ഇതൊക്കെ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ ഇതൊക്കെ നേരത്തെ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതായിരുന്നു എന്ന് അവർ പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിയത് കാര്യമുണ്ടോ? ഞാൻ ഉദാഹരണമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിച്ച വയനാട് നമ്മുടെ വാഗമൺ, അവിടെ മുഴുവൻ ഗ്രാസ്ലാൻഡാണ്, അതൊന്നും ESI അല്ല. ഇവിടെ 890 കൊല്ലം മുമ്പ് രാജകുടുംബത്തിന്റെ വീടിരിക്കുന്ന പൂഞ്ഞാറ് ESI ആണെന്ന് പറയുമ്പോൾ അതൊന്ന് നീതിരഹിതമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. PC ജോർജ്, കുറച്ച് വൈകിപ്പോയി രാഷ്ട്രീയ പാർട്ടികൾ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഗ്രീൻ ട്രൈബ്യൂണൽ വിധി നിർണായകം, അതാണ് താങ്കളുടെ നിലപാട്. ജോസഫ് വാഴക്കൻ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ജോസഫ് വാഴക്കൻ, ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് എല്ലാ പിന്തുണയും നൽകി അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നിലപാടാണ് UDF മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെയുള്ള കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താനൊക്കെ പോയത്. ഒടുവിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥി വരുമ്പോൾ ഈ പിന്തുണച്ചതും ചെയ്തതുമെല്ലാം തിരിച്ചടിയാകും എന്നൊരു സ്ഥിതിയുണ്ടോ? ഇല്ല, അങ്ങനെ വരില്ല. അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഇവിടെ എന്റെ ഈ മണ്ഡലങ്ങളിലൊക്കെ ശ്രീ ജോയിസ് ജോർജ് അവരുടെ കാൻഡിഡേറ്റിനെ ഇപ്പോൾ അവർ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്ഥാനാർത്ഥിയെ പോലും മര്യാദയ്ക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു ഏരിയയാണ് അവിടെ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴൊക്കെ ജോസഫ് വാഴക്കൻ ഒരു കാര്യം കൂടി ചേർത്തോട്ടെ, ഇപ്പോഴും ഹൈറേഞ്ച് സംരക്ഷണ സമിതി പറയുന്നത് ഈ ജോയിസ് ജോർജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇടതുമുന്നണി സ്ഥാനാർത്ഥി അല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഹൈറേഞ്ച് സംരക്ഷണ സമിതി പിന്തുണയ്ക്കുന്നു, ഇടതുപക്ഷവും പിന്തുണയ്ക്കുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ 2 ദിവസമായി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നത്. തന്ത്രം വളരെ വ്യക്തമാണ്. ഒരിക്കലും അങ്ങനല്ല. നിങ്ങൾ എന്റെ മണ്ഡലത്തിൽ ഇവിടെ വന്ന് നോക്കുക, അവിടെ LDF സ്ഥാനാർത്ഥി എന്നും മാത്രമായി എഴുതിയിരിക്കുന്നത്. സ്വതന്ത്രം എന്ന് പോലും ആ വാൾ പോസ്റ്റേൽ ഇല്ല, LDF സ്ഥാനാർത്ഥി ഇന്നയാൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം ആ രീതിയിലാണ് ഇവിടെയൊക്കെ അവർ പ്രചരണം നടത്തുന്നത്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർക്ക് ഇതിനോട് ആത്മാർത്ഥതയുള്ളതല്ല. ശ്രീ അച്യുതാനന്ദനൊക്കെ ഇപ്പോഴും ഗാഡ്ഗിലിന്റെ കൂടെ നിൽക്കുക. അപ്പോ ഇതിനകത്ത് അവർക്കൊരു സ്ഥാനാർത്ഥിയെ കിട്ടാതിരുന്ന സമയത്ത് വന്നൊരു സ്ഥാനാർത്ഥിയുടെ പിന്നാലെ കൂടിയിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ കർഷകരുടെ സംബന്ധിച്ചിടത്തോളം LDF പിന്തുണ വന്നതോടുകൂടി ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥിയുടെ അവിടെ അത് ആ ഇലക്ഷൻ പൊളിറ്റിക്കലായിട്ടാണ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്.
കാരണം ഇടതുപക്ഷത്തെ ന്യൂനപക്ഷങ്ങളും സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും തമ്മിൽ അടുക്കാനും കൂടുതൽ കാലത്തേക്ക് ഈ ബന്ധം ഒരുമിച്ച് പോകാനും ഒരു കാരണമായില്ലേ ഈ ഒരു സ്ഥാനാർത്ഥി? ഒരു സമരത്തിന്റെ പേരിലാണ് ഒന്നായിരിക്കുന്നത്, അതൊരു ചെറിയ കാര്യമല്ല. അത് ഒന്നും രണ്ടും കൊല്ലത്തെ കാര്യമല്ലല്ലോ. എത്രയോ പതിറ്റാണ്ടുകളായി ന്യൂനപക്ഷങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുകയും അവരെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷത്തെ ഒരു സെക്കൻഡ് കൊണ്ട് യോജിക്കാൻ അവർക്ക് കഴിയുമോ? അവിടെ മലയോരങ്ങളിൽ വ്യക്തമാണ് ജോസഫ് വാഴക്കൻ താങ്കളുടെ നിലപാട്. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. അതോടൊപ്പം ആന്റണി രാജു, പി സി ജോർജ്, വളരെ നന്ദി. അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മളൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, വളരെ വിചിത്രമായ ഒരു സ്ഥിതിയാണ്. ഒരു സമരം കൊണ്ട് ഇടതു മുന്നണിക്ക് കുറെ കാലമായി ശ്രമിച്ചിരുന്ന ഒരു കാര്യത്തിൽ ഒരു പടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നു. ഹൈറേഞ്ചിൽ ഒരു സമരത്തിന്റെ പേരിൽ ക്രൈസ്തവ കത്തോലിക്ക മതവിഭാഗങ്ങളുമായി അടുക്കാൻ ഒരു അവസരമുണ്ടായിരിക്കുന്നു. അത് ഒരുപക്ഷെ ജയത്തിലേക്ക് വരെ പോകാം. കേരള കോൺഗ്രസ് എം മണികളാകട്ടെ ആശയക്കുഴപ്പത്തിലാണ്. ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നു. താങ്കളുടെ പ്രതികരണം? ഒരുപക്ഷെ ജോയിസ് ജോർജ് ഇടുക്കി നിയോജകമണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ അതിൽ അത്ഭുതപ്പെടാനായിട്ടൊന്നുമില്ല. കാരണം കാത്തോലിക്ക സഭയുടെ, പ്രത്യേകിച്ച് ഇടുക്കി രൂപതയുടെ വ്യക്തമായ പിന്തുണയോടെയാണ് അദ്ദേഹം അദ്ദേഹം രൂപത സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥിയെ യാതൊരു ഉളുപ്പും ചളിപ്പും ഇല്ലാതെ ഇടതുപക്ഷക്കാർ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ ലജ്ജാകരമായിട്ടുള്ള യാഥാർത്ഥ്യം. ജോയിസ് ജോർജ് അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനാണ്, ഖദർധാരിയാണ്. എനിക്ക് അദ്ദേഹത്തെ വളരെ വ്യക്തമായിട്ട് അറിയാം. ഒരു അഭിഭാഷകനാണ് അദ്ദേഹം, കോൺഗ്രസ്സുകാരനാണ്, ഐ ഗ്രൂപ്പുകാരൻ. ഐ ഗ്രൂപ്പ് നേതാവായിട്ടുള്ള ശ്രീ ഇ എം അഗസ്തിയുടെ വളരെ അടുത്ത ബന്ധുവാണ്. അങ്ങനെ എല്ലാ വിധത്തിലും ലക്നാലും ചന്ദ്രാലും കോൺഗ്രസ്സുകാരനായിട്ടുള്ള ജോയിസ് ജോർജിനെ രൂപത സ്ഥാനാർത്ഥിയാക്കി നിർത്തുകയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ ഒരു ലേബലിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും അതിനെ സി പി എം അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസ് അത്ര തന്നെ പ്രബലനായ ഒരു സ്ഥാനാർത്ഥിയല്ല. കഴിഞ്ഞ ദിവസം ഇടുക്കി മെത്രാൻ നടത്തിയ അധിക്ഷേപവും കൂടി ആയപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാഫ് വളരെ താണിരിക്കുകയാണ്. അതിനും പുറമെ നമ്മുടെ ബൽറാം നടത്തിയ പരാമർശങ്ങളും കൂടി ആയപ്പോൾ അദ്ദേഹത്തിന്റെ പരാജയം ഏറെക്കുറെ സുനിശ്ചിതമായി. ജയശങ്കർ, പരാജയത്തിനും ജയത്തിനപ്പുറം അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞാൽ ഒരു പക്ഷേ ഈ സ്ഥാനാർത്ഥി തോക്കാനുള്ള സാധ്യത വരെ തള്ളിക്കളയാനാവില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി. പക്ഷേ അതിനപ്പുറം ഇടതുപക്ഷത്തിന് കത്തോലിക്ക സഭയുമായി കൈകോർക്കാനുള്ള ഒരു അപൂർവ അവസരം, ഈ ബന്ധം സുദൃഢമായി മുന്നോട്ട് പോകുമോ, ആ ഒരു സാധ്യതയെ കുറിച്ച് താങ്കൾ എങ്ങനെ കാണുന്നു? അങ്ങനെ ഒരു സാധ്യത ഞാൻ മുന്നിൽ കാണുന്നില്ല. കാരണം കോൺഗ്രസ്, കത്തോലിക്ക സഭ എന്ന് പറയുന്നത് കോൺഗ്രസ് പോലെ ഒരു അഖിലേന്ത്യാ പ്രസ്ഥാനം അല്ല, അഖില ലോക പ്രസ്ഥാനമാണ്. അതേ സമയത്തോളം ദേശീയ രാഷ്ട്രീയവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർത്തഡോക്സ് സഭയിലെ ഒന്നോ രണ്ടോ മെത്രാന്മാർക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ യാക്കോബായ സഭയ്ക്കോ മാർത്തോമ സഭയ്ക്കോ വേണമെങ്കിൽ ബി ജെ പിയുമായിട്ട് ഒരു സഖ്യം ചേരുന്നതിന് തകരാറൊന്നുമില്ല. കാരണം അവരെ അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള കാര്യം സ്പഷ്ടമായിരിക്കും സാർ. പക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ അഖിലേന്ത്യാ രാഷ്ട്രീയം അല്ലെങ്കിൽ ആഗോള രാഷ്ട്രീയം. ഒരു കാരണം വെച്ചാലും കത്തോലിക്ക സഭയ്ക്ക് ദീർഘകാലത്തേക്ക് സി പി എം പോലൊരു പാർട്ടിയുമായി ഒരു സഖ്യം ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ മാർ ആലഞ്ചേരിയുടെയും മറ്റ് ചങ്ങനാശ്ശേരി ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന കത്തോലിക്ക മെത്രാന്മാരുടെയും നിലപാടുകൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അവരാരും കോൺഗ്രസിനെ തള്ളി പറഞ്ഞിട്ടില്ല, തള്ളി പറയുകയുമില്ല. പിന്നെ ഇടുക്കിയെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക വിഷയത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ പരസ്യമായിട്ട് സഭ തള്ളി പറയുന്നില്ല. കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ സമരം ചെയ്യുന്ന ആളുകൾക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് കർദ്ദിനാൾ പറഞ്ഞത്. ജയശങ്കർ, അങ്ങനെയാണെങ്കിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതി തെരഞ്ഞെടുപ്പോടുകൂടി ജയിച്ചാലും തോറ്റാലും ശിഥിലമാകുമോ, ദുർബലപ്പെടുമോ, സഭയും ഹൈറേഞ്ച് സംരക്ഷണ സമിതി തമ്മിലുള്ള ബന്ധം അതൊക്കെ മോശമവസ്ഥയിലേക്ക് പോകും? ഇല്ല, സഭയെ സംബന്ധിച്ചോളം അവരുടെ ഒരു ഒരു സ്വത്വാവിഷ്കരണം അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പിനെ അവർ കണക്കാക്കുന്നത്. ജോയിസ് ജോർജ് കോൺഗ്രസ്സുകാരനാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസ് തെറ്റിതിരുത്തി എന്നോ പറഞ്ഞ് കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത പോലും ഞാൻ തള്ളിക്കളഞ്ഞില്ല. തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, അത് ഇപ്പൊ തന്നെ കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരോ കേരള കോൺഗ്രസ്സുകാരോ ആണ്. അതിന് പുറകെ നമ്മുടെ സി പി എം സഖാക്കൾ അടക്കമുള്ള ആളുകൾ തൽക്കാലത്തേക്ക് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഒരു ഒരു പ്രശ്നാധിഷ്ഠിത പിന്തുണ എന്ന് പറയാവുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പുറകെ ചെന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ സ്ഥാനാർത്ഥിയാണ്. ഇടതുപക്ഷം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം ഇടതുപക്ഷം സ്വതന്ത്രമായിട്ട് പാർലമെന്റിൽ പ്രവർത്തിക്കുമെന്നോ കോൺഗ്രസിനെ എതിർക്കുമെന്നോ നമുക്ക് കരുതാൻ സാധ്യമില്ല. ഡീൻ കുര്യാക്കോസ് ജയിച്ചാലും ജോയിസ് ജോർജ് ജയിച്ചാലും ജയിക്കാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും. അതിലൊരു മാറ്റമില്ല. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ.